ഹലോ ഫ്രണ്ട്സ്, റോക്ക് സ്റ്റാർ ശ്രീഹരിയിലേക്ക് സ്വാഗതം. ഇന്ന് ടർബോ മൂവി കണ്ട് അതിൻ്റെ ഒരു ഒപ്പീനിയൻ പറയാനാണ് നമ്മൾ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത്. ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ മൂവി കാണാൻ പോയി. നൈറ്റ് ഷോ ആണ് ബുക്ക് ചെയ്തത്. ഒഫീഷ്യൽ ടൈം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ്. വൈശാഖിൻ്റെ ഡയറക്ഷനിൽ വിതിൻ മാനുവൽ തോമസ് എഴുതിയ ഒരു സ്ക്രിപ്റ്റാണ്. അതുകൊണ്ട് തന്നെ നല്ല പ്രതീക്ഷയുണ്ട്. ഫൈറ്റ് സീക്വൻസ് ഒക്കെ എടുത്തിരിക്കുന്നത് പ്രത്യേക രീതിയിലാണ്. മമ്മൂക്കയൊക്കെ ഉഗ്രനായിട്ട് ചെയ്തിട്ടെന്നാണ് അഭിപ്രായം കേട്ടത്. ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഏതാണ്ട് ഒരു ധാരണ കിട്ടി, ഉഗ്രൻ രണ്ട് മൂന്ന് ഇടികളൊക്കെ എന്തായാലും ഉണ്ടാവും. മമ്മൂട്ടിയുടെ ഒരു മാസ് ലെവലുള്ള ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നമുക്ക് എന്തായാലും ഒരു ഉറപ്പുണ്ട്. ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് കയറിയത്. ഈ പറഞ്ഞ പോലെ ബുക്ക് ചെയ്തിട്ട് കുറച്ച് നേരത്തെ എത്തിയതുകൊണ്ട് അധികം തിരക്കൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ തിയേറ്ററിലെത്തി. ഇപ്പോൾ ഈ കസേരകളൊക്കെ ഒഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കണ്ട, ഫുള്ള് ബുക്കിംഗ് ആണ്. പാലക്കാട് എല്ലാ തിയേറ്റേഴ്സും ബുക്കിംഗ് ആയതുകൊണ്ട് അഡീഷണൽ തിയേറ്റർ എടുത്തിട്ടാണ് ഈ സിനിമ ഓടുന്നത്. ഈ ഞങ്ങൾ കയറിയിരുന്ന കുറച്ച് കാലത്ത് തന്നെ തിയേറ്റർ ഫുള്ളായി കഴിഞ്ഞു. നമ്മുടെ നാട്ടിലെ മോശമില്ലാത്തൊരു തിയേറ്റർ ആട്ടോ, അരോമ തിയേറ്ററിലാണ് നമ്മൾ മൂവി കാണാൻ വന്നത്. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയാണ് വന്നിരിക്കുന്നത്. പിന്നെ മൂവി സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്തിട്ട് മൂവിയുടെ പേസ് നല്ല സ്പീഡിലാണ് പോകുന്നത്, കഥയും കാര്യങ്ങളൊക്കെ. പിന്നെ മമ്മൂട്ടിയുടെ ഇൻട്രോയും ഒക്കെ ഒരു നല്ല രസമുണ്ട്. നല്ല ഫസ്റ്റ് സ്റ്റണ്ട് സീക്വൻസും കാര്യങ്ങളൊക്കെ നല്ല രസത്തിലാണ് പോകുന്നത്. പിന്നെ ഫസ്റ്റ് ഡേ ഇരുന്ന് മൂവി കാണുക എന്നുള്ളത് വേറൊരു വൈബാട്ടോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആളുകളുടെ വിസിലടിയും ബഹളും ഒക്കെ ആയിട്ടാണ് നമ്മൾ സിനിമ കണ്ടത്. ഒരു രക്ഷയില്ല, അത് വേറൊരു വൈബാണ്. ആരായാലും ഒന്ന് ഫസ്റ്റ് ഡേ മൂവി ഒന്ന് കാണണം. ഇതുപോലെ മാസ് മസാല മൂവീസൊക്കെ ഫസ്റ്റ് ഡേ തന്നെ ഒന്ന് കാണണം. ഫാൻസിൻ്റെ ആർപ്പുവിളിയും ബഹളമൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഒരു രക്ഷയില്ല, നല്ല രീതിക്ക് പോയി. അതേപോലെ തന്നെ സെക്കൻഡ് ഹാഫും നമ്മൾ ഫുൾ എൻ്റർടൈൻ ചെയ്തു. മമ്മൂക്ക ഈ വയസ്സിൽ ഇമ്മാരി പെർഫോമൻസ്, ആക്ഷൻ സീക്വൻസ് ആണെങ്കിലും കോമഡി ആണെങ്കിലും സെൻറ്റിമെൻസ് ആണെങ്കിലും ഓരോ രക്ഷയില്ല. ഈ മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് ചെയ്യാതെ വഴിയില്ല. ഇനി മൂവിയെക്കുറിച്ച് ഇൻ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ശരിക്കും പറഞ്ഞാൽ അടുത്തൊന്ന് മമ്മൂക്ക ഇതുപോലെ ആക്ഷൻ സീക്വൻസ് ചെയ്യുന്ന റോള് ചെയ്തിട്ടില്ല. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസാണ്. ആക്ഷൻ ക്യാമറ, ആ ക്യാമറ വർക്ക്, ആ സമയത്തും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും എല്ലാം ഒരു രക്ഷയില്ല കേട്ടോ, ഒന്നും പറയാനില്ല. ഹാറ്റ്സ് ഓഫ്. നമ്മൾ ഫുൾ ആൻഡ് ഫുൾ എൻ്റർടൈൻ ചെയ്യുന്ന, നമ്മളങ്ങനെ ക്യാരി ചെയ്യുന്ന ചില കാറ് കൊണ്ടുള്ള ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഒരു രക്ഷയില്ല. എങ്ങനെയാ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് എടുത്തേക്കും നമുക്ക് തോന്നിപ്പോവും. അതെല്ലാം നമ്മളെ സീറ്റിൻ്റെ തുമ്പത്തിരുത്തും നമ്മളങ്ങനെ ഞെട്ടിച്ചുകൊണ്ട് നമ്മളെ ഭയങ്കര ക്യൂരിയോസിറ്റി തന്ന് ആക്ഷൻ സീക്വൻസ് ഒക്കെ നല്ല രസമുണ്ട്. മൊത്തത്തിൽ നല്ലതാണ് സിനിമ. നമ്മൾ എപ്പോഴും ഒരു മൂവി കാണുമ്പോൾ പൊതുവെ അവിടെ കുറ്റം ഇവിടെ കുറ്റം അത് ഇത് പറയാതെ പൊതുവെ നമ്മൾ ആ മൂവിയിൽ എൻ്റർടൈൻ ചെയ്യുന്നുണ്ടോ, നമ്മൾ ആ മൂവിയിൽ മറന്നിരിക്കുന്നുണ്ടോ, നമ്മൾ ഹാപ്പിയാണോ എന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. ഞാൻ ഹാപ്പിയാണ്, എൻ്റെ കൂടെ വന്ന ആളും ഹാപ്പിയാണ്. പൊതുവെ തിയേറ്ററിലുള്ള എല്ലാവരുടെയും റെസ്പോൺസ് അങ്ങനെ തന്നെയാണ്. ഫുൾ ആൻഡ് ഫുൾ എൻ്റർടൈൻഡ് ആണ്. ഓരോ സീക്വൻസ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മൂവി ഇങ്ങനെ ക്യാരി ചെയ്തുകൊണ്ട് പോകും. നമ്മൾ ആ ടൈം മറന്നു പോകും, നമ്മൾ മൂവി കഴിയുന്നത് വരെ മറന്നു പോകും. പിന്നെ ലാസ്റ്റ് നല്ലൊരു ട്വിസ്റ്റും ഉണ്ട്. ഒരു രക്ഷയില്ല, എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു, നല്ല മൂവിയാണ്. എല്ലാവരും മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ്. ഞങ്ങളുടെ വീഡിയോസൊക്കെ റീച്ച് കിട്ടുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ് കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ഊർജ്ജം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ ബൈ.